എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇപ്പം വാഗമണ്ണാണ് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ വാഗമണ്ണിലെ വീഡിയോയാണ് ഗൈസ്. വാഗമണ്ണിലെ എല്ലാ കാഴ്ചകളും നമുക്ക് കാണാം, അതുപോലെ തന്നെ നിങ്ങൾക്കും കാണാം. നമ്മുടെ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് ഗൈസ്, അത് സൗണ്ടിന് ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ടും അങ്ങോട്ട് പോയി നോക്കാം. നടന്നുകൊണ്ടിരിക്കുക ഗൈസ്, നമ്മൾ വാഗമണ്ണായിട്ട് നടന്നുകൊണ്ടിരിക്കുക. 16 കിലോമീറ്റർ ഉണ്ട്, നമ്മളങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ജീപ്പിന് പോകാമായിരുന്നു എന്നാലും നമുക്ക് വൈവൊക്കെ നോക്കി നല്ല വ്യൂസ് ഇതെല്ലാം നോക്കി നമുക്ക് നടന്നു പോകാം ഗൈസ്. താഴെ കൂടെ ഒരു പുഴ ഇരിക്കുന്നുണ്ട് ഗൈസ്. ഇടയ്ക്കൂടെ നടക്കുകയാണ് ഗൈസ്. അവര് തേയിലക്ക് മരുന്ന് അടിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളതിൻ്റെ ഇടയ്ക്കൂടെ നടന്നുകൊണ്ട് താഴെ ഒരു പുഴയുണ്ട്. ആ പുഴയുടെ അടുത്തോട്ട് പോവുകയാണ് ഗൈസ്. ഫുള്ള് ചുറ്റും തേയിലയാണ് ഗൈസ്. എന്താ, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ കൂട്ടുകാരന്മാരുണ്ട്, അമ്മരുണ്ട്, ഫ്രണ്ടി പോകുന്നുണ്ട് ഗൈസ്. നമ്മളാണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഒഴുക്കുള്ള വെള്ളം, പാറക്കെട്ടുകളുടെ ഇടയിലൂടെ ഒഴുകി വരുന്ന വെള്ളം ഗൈസ്. എന്റെ മോനെ രക്ഷയില്ല, നല്ല തണുപ്പ്, അടിപൊളി നല്ല തണുപ്പ്, നല്ല തണുപ്പ്. എന്തായാലും ഇവിടെ നേരെ വന്ന സിനിമ നോക്കുക. ഗൈസ് ഞങ്ങൾ ഇതാണ്ട് ഈ പുഴയുടെ സൈഡ് പിടിച്ച് വാഗമണ്ണിലോട്ട് നടക്കുകയാണ്. ഭൂമിയുണ്ടായാലേ നമുക്ക് അപ്പടങ്കിലൊക്കെ വെച്ച് കാണാം. നമുക്ക് ഇങ്ങനെ കറങ്ങി അങ്ങ് അപ്പുറം കയറാം. ഇവിടെ ഇതാണ്ട് ഇവിടെ ഉണ്ട് ഗൈസ് ഒരു പാറയും വെള്ളച്ചാട്ടം. ഇത് മലയുടെ മേളിൽ നിന്ന് വരുന്ന വെള്ളം എന്നാണ് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. നമുക്ക് എന്തായാലും പുതിയ വഴി കയറി അങ്ങ് അപ്പുറത്തേല. ഇതുവഴി കൂടെ നടന്ന് നടന്ന് പോകാം ഗൈസ്. നമ്മുടെ തേയിലത്തോട്ടം തോട്ടത്തിന്റെ ഇടയ്ക്കൂടെ കയറാം. നമ്മള് കണ്ട തോട്ടത്തിന്റെ ഇടയ്ക്കൂടെ റോഡിലോട്ട് കയറി പോവുകയാണ്. നല്ല തണുപ്പുണ്ട് ഗൈസ്, വെയിൽ കുറച്ചെങ്കിലും നല്ല തണുപ്പുണ്ട്. കാരണം ഇന്നലെ ഇവിടെ മഴ പെയ്തു, രാവിലെ മഴ പെയ്തായിരുന്നു. അതുകൊണ്ട് രാവിലെ വന്ന വീഡിയോകളൊന്നും എടുക്കാൻ കഴിഞ്ഞത് ഫുൾ മഴയായിപ്പോയി. അതിൻ്റെ എല്ലാം ഒരു തണുപ്പ്, പിന്നെ നല്ല മഞ്ഞും ഉണ്ടായിരുന്നു. വീഡിയോ ഫോണിനകത്ത് എടുക്കുന്നതുകൊണ്ട് വീഡിയോക്ക് വലിയ ക്ലാരിറ്റി കാണത്തില്ല, അതുകൊണ്ടാണ് എടുക്കാൻ കഴിഞ്ഞത്. നമ്മളെന്തായാലും റോഡിലോട്ട് കയറുകയാണ്. അതുകൊണ്ട് അവിടെ ഫുൾ അങ്ങനെ നമ്മൾ റോഡിൽ കയറി ഗൈസ്. ഇതാണ് ഇവിടുത്തെ ഒരു തീർന്നിട്ടില്ല ഗൈസ്, നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവർ ജീപ്പിനകത്ത് പോകുന്നതെന്ന് പറഞ്ഞത്. നമ്മൾ അവിടുന്ന് 50 രൂപ ജീപ്പിനകത്ത് പോകുന്നത്. ഓക്കേ ബ്രോ. ഗൈസ് നമ്മൾ ഇതാണ്ടിപ്പോ ഏലത്തിന്റെ അടുത്തൂടാണ് നടക്കുന്നത്.
അതിന്റെ ചുറ്റും കാണുന്ന ഏലമാണ് ഗൈസ്. തേയിലത്തോട്ടം മാറി ഗൈസ്, ഇനി ഏലത്താണ് കിട്ടി ഗൈസ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഏലത്തിന്റെ ഇടയ്ക്കൂടെ ആണ് നടക്കുന്നത്. നമ്മൾ നടന്നു വന്നോണ്ടാ ഗൈസ് ഇത്ര നല്ലൊരു വീട് കിട്ടി. പക്ഷെ 16-17 kilometers ഉണ്ട്. വണ്ടിക്കകത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ വഴി അങ്ങനെ പോകത്തേ ഉള്ളൂ. അപ്പുറത്തൂടെ പോകുന്നത് ടെറി വഴിയുണ്ട്, അതിലേ കൂടെ ആണ് പോകുന്നത്. ഗൈസ് അങ്ങനെ നമ്മൾ വേണ്ട വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ വീട് നടത്തു തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു 2-3 kilometers കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും പോകണമെന്നാണ് പറഞ്ഞത്. പൈൻകാട് തുടങ്ങും, അത് കഴിഞ്ഞ് പിന്നെ മൊട്ടക്കുന്ന്, അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോവാം. പിന്നെ ഫുള്ള് തേയിലത്തോട്ടമാണ്. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റ് അടിച്ചു ഹൈചെക്ക് ചെയ്ത് നമ്മൾ ദാണ്ട് ഇപ്പോൾ വാഗമണ്ണിൽ എത്തിയിരിക്കുകയാണ്. മകനി ഇവിടെ എല്ലാവരും നല്ല തേയില നുറുക്കുന്നു ഗൈസ്, തേയില വെട്ടിയെടുക്കുന്നു. അതുകൊണ്ട് അവിടെ എല്ലാം തേയില വെട്ടിയെടുക്കുന്നു ആൾക്കാർ. നമുക്ക് അവരോടൊക്കെ പോയി പറയാം. ഇങ്ങനെയാണ് ഗൈസ് തേയില കട്ട് ചെയ്യുന്നത്. ക്യാമറയ്ക്ക് 50 രൂപ, ഫോണിൽ ബ്ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ കൊടുക്കണ്ട ഗൈസ്. ഗൈസ് നമ്മള് പൈൻ മരം നിൽക്കുന്നിടത്ത് വന്നിരിക്കുകയാണ്. നമ്മള് പൈൻ മരം നിൽക്കുന്നിടത്തോട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ താഴോട്ട് പോവുകയാണ് ഗൈസ്. ഗേസ്റ്റ് ഇതാണ് ഗേസ്റ്റ്.
ticket in Napoleon, guys. I'm going to go to the next one. Guys, I'm going to go to the next one. Subscribe, support, guys. Bye-bye.